നമസ്കാരം. ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിനിടയാക്കിയ കാരണങ്ങൾ വലിയ രീതിയിൽ ഒരു സമയത്ത് ചർച്ചയായിരുന്നു. ഇസ്രായേലാണോ ഇതിന് പിന്നിൽ എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് സാധൂകരിക്കുന്ന തെളിവുകൾ അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിൽ ഗൂഢാലോചന സംശയിച്ചിരിക്കുകയാണ് ഇറാനിയൻ പാർലമെന്റ്. ഇബ്രാഹിം റൈസി ഉപയോഗിച്ചിരുന്ന പേജർ പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിനിടയാക്കിയത് എന്നാണ് ഇറാനിലെ പാർലമെന്റ് അംഗമായ അഹമ്മദ് ബഖ്ഷേഷ് ആർദേസ്ഥാനി ആരോപിക്കുന്നത്. സെപ്റ്റംബർ 16 സെപ്റ്റംബർ 17 രണ്ട് ദിവസങ്ങളിലായി നടന്ന ആക്രമണത്തിൽ ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ആ ആക്രമണങ്ങളിലെ ആകെ മരണസംഖ്യ 40 ഉയർന്നിട്ടുമുണ്ട്. 3000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണം നടത്തിയത് ഇസ്രായേലാണെന്ന് പരക്കെ വിശ്വസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിനിടയാക്കിയ മാരകമായ ഹെലികോപ്റ്റർ അപകടത്തിനിടയാക്കിയ സാഹചര്യം അദ്ദേഹത്തിൻ്റെ പേജർ പൊട്ടിത്തെറിച്ചതാണ് എന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ അർദേസ്ഥാനി ഇറാനിയൻ വാർത്താ മാധ്യമങ്ങളോട് പരക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതോടെ ലോകം മൊത്തം ഇപ്പോൾ ഇക്കാര്യം ചർച്ച ചെയ്യുകയാണ്. റൈസി ഒരു പേജർ ഉപയോഗിച്ചിരുന്നു. അദ്ദേഹം ഉപയോഗിച്ച പേജറിൻ്റെ തരം ഹിസ്ബുള്ള ഉപയോഗിച്ചതിൽ നിന്നും വ്യത്യസ്തമായിരിക്കാം. എന്നിരുന്നാലും ഹെലികോപ്റ്റർ തകരാൻ സാധ്യതയുള്ള പ്രധാന കാരണം ഇത് തന്നെ, അതായത് പേജർ പൊട്ടിത്തെറിച്ചത് തന്നെയാണെന്നാണ് അദ്ദേഹം തറപ്പിച്ച് പറയുന്നത്. പേജറുകൾ വാങ്ങിയതിൽ ഇറാന് പങ്കുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രചരിക്കുന്ന ഫോട്ടോയിൽ പശ്ചാത്തലത്തിൽ ഒരു പേജർ മേശപ്പുറത്ത് സൂക്ഷിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ഹിസ്ബുള്ള തീവ്രവാദികൾ ഉപയോഗിച്ചിരുന്ന പേജർ ബ്രാൻഡ് തന്നെയാണോ ഇതെന്ന് വ്യക്തമല്ല. കനത്ത മൂടൽമഞ്ഞ് ഉൾപ്പെടെയുള്ള കഠിനമായ കാലാവസ്ഥയാണ് പ്രധാനമായും ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ കലാശിച്ച ഹെലികോപ്റ്റർ അപകടത്തിന് കാരണമായി എന്നാണ് ഇറാൻ സർക്കാർ ഈ മാസം ആദ്യം പുറത്തിറക്കിയ അന്തിമ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അതേസമയം പേജർ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാനിലെ എലൈറ്റ് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സ് എല്ലാ അംഗങ്ങളോടും ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആശയവിനിമയ ഉപകരണങ്ങൾ മാത്രമല്ല, എല്ലാ ഉപകരണങ്ങളും പരിശോധിക്കാൻ IRGC വലിയ തോതിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും ഇറാനിൽ നിർമ്മിച്ചതോ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തതോ ആകാമെന്നാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അതിൻ്റെ വക്കിലാണിപ്പോൾ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ മിസൈൽ വ്യോമാക്രമണങ്ങൾ നടത്തി വരികയാണിപ്പോൾ. ലെബനനിലെ തങ്ങളുടെ പൌരന്മാരുടെ എത്രയും വേഗം ഒഴിയാൻ ഇസ്രായേൽ തിങ്കളാഴ്ച മുന്നറിയിപ്പും നൽകിയിരുന്നു. പശ്ചിമേഷ്യയിലെ മറ്റൊരു രാജ്യം കൂടി ആക്രമണത്തിലേക്ക് നീങ്ങുകയാണ് എന്ന സൂചനയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇറാൻ തന്നെയാണെന്നാണ് പലരും ഉറപ്പിച്ചു പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് ഇറാൻ തിരിയുമോ എന്നാണ് ലോകം മൊത്തം ഉറ്റുനോക്കുന്നത്. റഷ്യയെയും ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഇറാഖിനെയും കൂട്ടുപിടിച്ച ഇറാൻ ഇറങ്ങിയാൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അതിനെ തടഞ്ഞു നിർത്താനാകില്ല എന്ന ഉറപ്പാണ്. എന്തിനും കൂടെയുണ്ടെന്ന നിലയിൽ നിൽക്കുന്ന അമേരിക്കയെപ്പോലും അത് പ്രതിരോധത്തിലാക്കും. ലോകത്തെ ഏറ്റവും വലിയ ആണവായുധ ശക്തിയായ റഷ്യ ഇടയുമോ എന്ന ഭീതിയാണ് അമേരിക്കയ്ക്ക് പ്രധാനമായും ഉള്ളത്. അതുകൊണ്ട് തന്നെ സമാധാന ശ്രമങ്ങൾക്ക് അമേരിക്ക മുൻകൈ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇറാൻ ഇപ്പോഴും സമാധാനപരമായിട്ടാണ് പോകുന്നത്. അവർ ഇടയുമോ ഇല്ലയോ ഏത് രീതിയിലുള്ള നടപടിക്കായിരിക്കും മുന്നോട്ട് പോവുക, അതാണ് ലോകം മൊത്തം ഉറ്റുനോക്കുന്നത്.